സുഖമാണല്ലോ ഇനി ഞാൻ വന്നിരിക്കുന്നത് റവ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതിനു മുമ്പായി എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നത് പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ചീനച്ചട്ടി അടപ്പ് വെച്ച് ചീനച്ചട്ടി നന്നായി ചൂട ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് റവ എടുക്കാം കേട്ടോ നമ്മൾ ഉപ്പുമാൻ ഉപയോഗിക്കുന്ന ചെറിയ റവ ഉണ്ടല്ലോ അത് ഈ നെയ്യിൽ ഇടുന്ന നന്നായിട്ടൊന്ന് വറക്കണം അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യട്ടെ അപ്പോൾ റവ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റട്ടെ എന്നിട്ട് അതേ പാൻ തന്നെ അടപ്പിലോട്ട് വെച്ചു നമ്മൾ റവ അളന്ന അതേ അളവിന് 2 കപ്പ് വെള്ളം ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ വെള്ളം നന്നായി തിളച്ച് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അന്നേരം വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് ഈ റവ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഡ്രൈ ആവണം അപ്പോൾ നമുക്ക് ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വെള്ളമയൊക്കെ മാറി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു ഞാൻ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴയ്ക്കണം ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവണം അതേ രീതിയിൽ ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തു അപ്പോൾ നിങ്ങളിത് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടും അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ഇച്ചിരി നെയ്യോ എണ്ണയോ പരട്ടിയിട്ട് വേണം കുഴയ്ക്കാൻ കേട്ടോ അത് ഞാൻ അങ്ങനെ പറയാൻ വിട്ടുപോയി ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒരല്പം നെയ്യോ എണ്ണയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി നെയ്യാണ് പരട്ടിയത് എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടണം ഇതുപോലെ ഉരുട്ടണം ഉരുട്ടിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ പരത്തി ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തു ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ആളുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടാ ഇതിലേക്ക് നമുക്ക് ഓരോന്ന് പറക്കിയിട്ട് കൊടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി ഞാനിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ കണ്ടില്ലേ ഇതിനകത്തുണ്ട് ഒരു തുള്ളി എണ്ണ പോലും പിടിച്ചിട്ടില്ല ഫുള്ള് ഡ്രൈ ആയിട്ട് നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെയുണ്ട് പാത്രത്തിൽ എന്നിട്ടൊരു പാത്രം അടപ്പ് വെച്ച് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര അതേ കപ്പിന് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് 2 ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടെ കിടന്ന് നന്നായിട്ട് ഇത് തിളയ്ക്കണം അപ്പോൾ അത് നന്നായിട്ട് തിളച്ചു ഒട്ടുന്ന പരുവൊന്നും ആവുമൊന്നും വേണ്ട കേട്ടോ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് റെഡിയുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡിയുണ്ട് ഇതിലേക്ക് നമ്മൾ അന്നേരം ഈ ഫ്രൈ ചെയ്ത് വെച്ചത് ആ ഷുഗർ സിറപ്പ് ചൂടായിരിക്കും അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് റവ കൊണ്ടുണ്ടാക്കി ഈ സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ഇടുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായി റെസിപ്പിയുമായിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ